ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു റെസിപ്പി ഒരു നല്ലൊരു ചെമ്മീൻ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് നല്ല ചെമ്മീൻ കിട്ടുവാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി കാണാം. ആദ്യം തന്നെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. പാത്രം നല്ലവണ്ണം ഒന്ന് ചൂടായി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പാനൊന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ നാടൻ ടൈപ്പ് സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്നും കോക്കനട്ട് ഓയിൽ ഒഴിച്ചാണ് ചെയ്യാറ്. നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ അതായിരിക്കും കൂടുതലും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് മീൻ ഐറ്റംസൊക്കെ ചെയ്യുമ്പോൾ മീൻ എന്താണേലും കറികൾ കൂടുതലും നമ്മൾ നാടൻ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പാനൊന്ന് ചൂടായി വരുന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഫസ്റ്റ് ഇടാൻ പോകുന്നത് സവാള. ഒരു ഗ്രേവി എന്തേരെ വേണോ അതിനനുസരിച്ചിട്ടുള്ള സവാള. ഞാനിപ്പോൾ ഒരു 3 മീഡിയം സൈസിലുള്ള സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നല്ലവണ്ണം ഒന്ന് വഴട്ടിയിട്ട് ഒന്ന് സവാളയൊന്ന് വാടി വരുന്ന സമയം വരെയും നമ്മൾ നല്ലവണ്ണം ഒന്ന് വഴട്ടി കൊടുക്കുക. സമയത്ത് സവാളയൊന്ന് നല്ല വെണ്ണം ഒന്ന് വാടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്നും സവാള വാടി വരണം വരാനായിട്ട് നമ്മളെന്നും സവാളയുടെ കൂടെ കുറച്ച് ഉപ്പങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലവണ്ണം സോഫ്റ്റായിട്ട് നല്ലവണ്ണം വാടി കിട്ടും. നമ്മുടെ സവാളയൊന്ന് വാടി വന്ന സമയത്തേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലവണ്ണം വഴറ്റണം. ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാതിരുന്നത് സവാളയിൽ നിന്ന് കുറച്ച് വെള്ളം കാണും, അതാദ്യം ഇറങ്ങട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ അത് സവാളയുടെ വെള്ളമൊന്ന് വറ്റി പോയിട്ടിട്ട് കൊടുക്കാമെന്ന് ഓർത്തിട്ടാണ് ഇടാതിരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ലവണ്ണം വഴട്ടുക. ഇനിയിപ്പോൾ നല്ലവണ്ണം സവാളയൊന്ന് സോഫ്റ്റായി വരുന്നിടം വരെയും നമുക്ക് അടച്ചും തുറന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയാണോ ആ രീതിയിലൊക്കെ നമുക്ക് ഒന്ന് സവാളയൊന്ന് നല്ലവണ്ണം വാട്ടിയെടുക്കാം. സവാളയൊക്കെ എന്തൊരു നല്ലവണ്ണം അത്യാവശ്യം നല്ലവണ്ണം വാടി ചെറുതായിട്ട് അടിയിൽ പിടിച്ച ഒരവസ്ഥയും കൂടെ കാണുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഈ രീതിയിലും കുറച്ച് സവാളയങ്ങ് നല്ലവണ്ണം വാടിക്കഴിയുമ്പം ഈ രീതി കിട്ടിയാലും കുഴപ്പമില്ല. നമുക്ക് റോസ്റ്റ് ടൈപ്പൊക്കെ ചെയ്യുമ്പം ഇതാ ബെറ്റർ. അപ്പം ഞാൻ അതിൻ്റെ അകത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് പൊടി ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട്. അതായത് കാശ്മീരി ചില്ലി, റെഡ് ചില്ലി, പിന്നെ കൊറിയാണ്ടർ, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പം പൊടികളെല്ലാം ഇട്ടിട്ട് നല്ല വെണ്ണം ഒന്ന് വഴട്ടി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഇനിയും അടി പിടിക്കുന്നുണ്ടെന്ന് വല്ലതും തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ വേണേ ഈ ടൈമിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് 2-3 കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടത് നല്ലവണ്ണം ഒന്നും കൂടെ വഴട്ടിയിട്ട് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ തക്കാളിയും കൂടി ഒന്ന് നല്ലവണ്ണം ഇട്ട് വഴട്ടിയിട്ട് വേണം ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ. തക്കാളി നമുക്ക് ആ ഒരു പുളിപ്പിന് വേണ്ടിയാണ് നമ്മൾ തക്കാളി എടുത്തിരിക്കുന്നത്. തക്കാളിയും കൂടെ നല്ലവണ്ണം ഒന്ന് വഴട്ടി നല്ലവണ്ണം വഴട്ടി നല്ല രീതിയിലൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അതിന് ഞാൻ തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടാണ് ഞാൻ വേവിച്ചു കൊടുക്കുന്നത്. തക്കാളിയൊക്കെ അടച്ച് വെച്ച് നല്ലവണ്ണം വെന്ത് നല്ലപോലെ തക്കാളിയൊക്കെ വഴണ്ട് സവാളയുമായിട്ടും മസാലയുമായിട്ടും നല്ലവണ്ണം ഇവിടെ വഴണ്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഉടയാതെ തക്കാളി കിടപ്പുണ്ടെങ്കിൽ നമ്മൾ ആ തവി വെച്ചിട്ട് നമ്മളൊന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് നല്ലവണ്ണം കൊടുത്താൽ മതി. നല്ലവണ്ണം തക്കാളിയെല്ലാം നമുക്ക് ആ മസാലയും എല്ലായിട്ടൊന്ന് യോജിച്ച് നല്ലവണ്ണം കിട്ടും. ഇനിയിപ്പം നമ്മുടെ മെയിൻ താരമായ നമുക്ക് ചെമ്മീനെ നമുക്ക് കറിയിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം മുളക് പിടിപ്പിച്ചങ്ങ് എടുക്കാം. മീഡിയം സൈസിലും വലിയ സൈസിലുള്ള ചെമ്മീനാണ് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഞാനിതിവിടെ വാങ്ങിയതല്ല, ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം വാപ്പ എനിക്ക് വാങ്ങി തന്നതാണ്. ഞങ്ങൾ സൺഡേ രാവിലെ ഇങ്ങ് പോന്നു. അപ്പോൾ ഉച്ചയ്ക്കത്തെ ചോറിന് റെഡിയാക്കാനായിട്ട് ചെമ്മീൻ കിട്ടി വാങ്ങി. അപ്പം നമുക്ക് ഈ ഇങ്ങോട്ട് വരേണ്ടതായതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് ഉമ്മ കുറച്ച് പിന്നെ പാക്ക് ചെയ്ത് തന്നു. അതുകൊണ്ട് പിന്നെ ആ ചെമ്മീനാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കറിയാക്കുന്നത്. അപ്പം ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് മസാലയൊക്കെ ഒന്ന് അതിൻ്റെ അകത്തേക്കൊന്ന് നല്ലവണ്ണം ഒന്ന് പിടിപ്പിച്ചെടുക്കണം.
ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ നമ്മൾ വേറെ വെള്ളമോ ഒന്നും ഒഴിക്കരുത്. ചെമ്മീനിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ല വെള്ളം പുറത്തേക്ക് ഇറങ്ങും. ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കഴിയുമ്പോഴത്തേനും നല്ല വെണ്ണം വെള്ളമൊക്കെ പുറത്തേക്ക് ഇറങ്ങും. ആ വെള്ളത്തിൻ്റെ അകത്ത് കിടന്ന് നമ്മൾ വറ്റിച്ച് ചെമ്മീൻ എടുക്കുമ്പോഴാണ് നിങ്ങളുടെ ടേസ്റ്റ് കൂടുന്നത്. പിന്നെ ഒരുപാട് നമ്മൾ വറ്റിപ്പോകുമ്പം ഒരുപാട് കറി കുറുകുവാന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് രണ്ടാമത് വെള്ളം എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏതായാലും വെള്ളമൊന്നും ഒഴിക്കേണ്ട, അതെവിടെയൊന്ന് ഒരു മൂടിയെടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മൂടി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടേക്കുക. ഇപ്പം എന്താ, ഞാനന്ന് ചെമ്മീൻ അടച്ചു വെച്ച് ചെമ്മീൻ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ, അതിൻ്റെ അകത്ത് അത്യാവശ്യം ചെമ്മീൻ്റെ അകത്തുള്ള വെള്ളമെല്ലാം പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു വെള്ളത്തിൽ തന്നെ കിടന്ന് നമുക്ക് വേണമെങ്കിൽ കുക്ക് ചെയ്യാം. ഈ വെള്ളം വറ്റിക്കഴിഞ്ഞിട്ട് വേണം, നമ്മൾ ഒരുപാട് ഡ്രൈ ആയി പോയിട്ടുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ബാക്കി കുറച്ച് കുറച്ച് വെള്ളം, ഒരു 2-3 ടേബിൾ സ്പൂൺ വെച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്നും കൂടെ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കി അടച്ചു വെച്ച് പിന്നെയും തുറന്ന് നോക്കി ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോഴാണ് ചില ചെമ്മീൻ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. ചിലത് ഇതിപ്പോൾ കുറച്ച് വലിപ്പമുള്ള ചെമ്മീൻ ആയതുകൊണ്ട് വേവ് അതനുസരിച്ച് മാറും. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം അടച്ചു വെച്ചു പിന്നെ തുറന്ന് വെച്ചു പിന്നെ ഇടയ്ക്ക് ലാസ്റ്റ് ഡ്രൈ ആയി പോകുന്ന ടൈമിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ചെമ്മീൻ്റെ വേവ് ഒന്ന് നോക്കണം. ചെമ്മീൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ്, അതുകൊണ്ട് എന്നാലും നമ്മളൊന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കണം. ഇങ്ങനെ അടച്ചും തുറന്നും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ചെറിയ രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ നല്ല ഡ്രൈ ആക്കി, ഒരുപാട് ഡ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ കുറച്ച് ചാറാക്കിയിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ ഏകദേശം ഒന്ന് കുക്കായി കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് 1-2 ഐറ്റംസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതും കൂടെ നമുക്കിപ്പോൾ ചെയ്യാം. ഇനി ഞാൻ ഒരു തക്കാളി, ഒരു പകുതി തക്കാളി ഞാൻ ഒരു 2-3 സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് മേളിലൊന്ന് വെച്ച് കൊടുക്കാം. അതായത് ലാസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആ കഴിക്കുമ്പം ആ തക്കാളി ഒന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തക്കാളിയും കുറച്ച് കറി ലീഫും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളിയും കറി ലീഫും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഓരോരുത്തർ കുക്ക് ചെയ്യുമ്പം അവർക്ക് ആ ചെമ്മീൻ്റെ വേവ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ അടച്ചും തുറന്നൊക്കെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വേവ് ഒന്ന് നോക്കിയിട്ട് ഒന്നും കൂടെ വേവിച്ച് കൊടുക്കുക. നമുക്ക് കറക്റ്റ് ഒരു ടൈം ഒന്നും ഇതിന് പറയാൻ പറ്റുകയില്ല. ഓരോ ചെമ്മീൻ്റെ വലിപ്പം അനുസരിച്ചിട്ടിരിക്കും അതിൻ്റെ വേവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇപ്പോൾ ഏതായാലും എൻ്റെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണാം. ലാസ്റ്റ് നമ്മൾ കുറച്ചും കൂടെ മല്ലി ലീഫ് വിതറി കൊടുക്കുന്നുണ്ട്. മല്ലി ലീഫിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം. നല്ല സ്വാദിഷ്ടമായ ചെമ്മീൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ പച്ച വാഴയിലൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ്, ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ വാഴയിലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ, അല്ലാതെ എനിക്കിവിടെ വാഴയിലൊന്നും കിട്ടാൻ വഴിയില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കും ചോറിനും ഇടിയപ്പം പുട്ട് എന്നുള്ള എല്ലാത്തിനും കോമ്പിനേഷനായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്ക്. നല്ല സൂപ്പർ കിഡിലൻ ഐറ്റമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ചെമ്മീൻ. എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്, കുട്ടികൾക്കും. അപ്പോൾ ഇപ്പോഴും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഇടം വരെ താങ്ക് യു, ബൈ ബൈ, സീ യു.